രക്തത്തിലെ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഉയർന്ന ശരീരത്തിലെ പഞ്ചസാരയുള്ള ഒരു കൂട്ടം ഉപാപചയ രോഗങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിന് ആവശ്യമായ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിന് കഴിയാത്ത അവസ്ഥയാണ് പ്രമേഹം. നമ്മൾ എല്ലാവരും കഴിക്കുന്ന ഒരു പഴമാണ് വാഴപ്പഴം. വാഴപ്പഴം കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിൽ ധാരാളം പ്രോട്ടീനുകൾ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ പ്രമേഹ രോഗികൾ സാധാരണഗതിയിൽ ഒഴിവാക്കുന്ന ഒന്നാണ് വാഴപ്പഴം. പഴം കഴിച്ചാൽ പഞ്ചസാരയുടെ തോത് പെട്ടെന്ന് ഉയരുമോ എന്ന ഭയമാണ് ഇതിന് പിന്നിൽ. എന്നാൽ ഭയക്കേണ്ട ഒന്നല്ല പഴമെന്നും നേരവും കാലവും നോക്കി കഴിച്ചാൽ പ്രമേഹത്തിന് ഇത് സ്വാധീനം ചെലുത്തുന്നില്ലെന്നും ഡയറ്റീഷ്യന്മാർ പറയുന്നു. പഴം കഴിക്കാതിരുന്നാൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം പോലെയുള്ള പോഷകഗണങ്ങളാണ് നഷ്ടമാകുന്നത്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം നിലനിർത്താനും പൊട്ടാസ്യം സഹായിക്കും. പക്ഷാഘാതത്തിന്റെ സാധ്യത കുറയ്ക്കാനും എല്ലുകളെ ആരോഗ്യത്തോടെ വയ്ക്കാനും വൃക്കയിൽ കല്ലുണ്ടാകാതിരിക്കാനും പഴത്തിന്റെ ഉപയോഗം സഹായിക്കും. പ്രീബയോട്ടിക്സിന്റെ സമ്പന്ന സ്രോതസ്സായ പഴത്തിൽ വിറ്റാമിൻ B6, വിറ്റാമിൻ സി, വിറ്റാമിൻ എ, മഗ്നീഷ്യം എന്നിവയും അടങ്ങിയിരിക്കുന്നു. പഴത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രകൃതിദത്ത പഞ്ചസാര സാധാരണ പഞ്ചസാരയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ പ്രമേഹ രോഗികൾ പഴം കഴിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ കരുതൽ വേണമെന്ന് നോയിഡ ഏഷ്യൻ ഹോസ്പിറ്റലിലെ ഡയറ്റീഷ്യൻ വിഭ ബാജ്പേയി പറയുന്നു. ഉയർന്ന ഗ്ലൈസമിക് ഇൻഡെക്സ് അടങ്ങിയിരിക്കുന്നതിനാൽ പഴുത്ത പഴം ഒരു സ്നാക്കായിട്ട് വേണം കഴിക്കാനെന്ന് വിഭ നിർദ്ദേശിക്കുന്നു. 8:30 പ്രഭാത ഭക്ഷണം കഴിക്കുന്നവർക്ക് 11 മണിക്ക് ഒരു പഴമാകാം. അതേസമയം പ്രമേഹ രോഗികൾ പ്രഭാത ഭക്ഷണമായി ഉപ്പുമാവിനോ പുട്ടിനോ ഒപ്പം പഴുത്ത പഴം കഴിക്കരുത്. 100 ഗ്രാം പഴം ഒരു സ്നാക്കായി കഴിച്ചാൽ പഞ്ചസാരയുടെ തോതിൽ കാര്യമായ വ്യത്യാസം വരില്ലെന്നും വിഭ ചൂണ്ടിക്കാട്ടി. എന്നാൽ പ്രഭാത ഭക്ഷണത്തിനോ ഉച്ച ഭക്ഷണത്തിനോ അത്താഴത്തിനോ ഒപ്പം പഴം കഴിച്ചാൽ ഇവയിലെ കാർബോഹൈഡ്രേറ്റും പ്രധാന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റും എല്ലാം ചേർന്ന ഗ്ലൂക്കോസ് തോത് ഉയർത്തും. പഞ്ചസാരയുടെ തോത് നിയന്ത്രണത്തിൽ നിർത്തിയിരിക്കുന്നവർക്ക് ഒരു ചെറുപഴം സ്നാക്കായി കഴിക്കാം. പഴുക്കാത്ത പഴം പച്ചക്കറിയായി പരിഗണിച്ച കറി വെച്ചോ മെഴുക്ക് പുരട്ടി വെച്ചോ ഒക്കെ കഴിക്കുന്നതിൽ പ്രശ്നങ്ങളില്ലെന്നും ഡയറ്റീഷ്യന്മാർ കൂട്ടിച്ചേർത്തു. അതേസമയം ചെറുതാണെന്ന് തോന്നുമെങ്കിലും അത്ര നിസ്സാരക്കാരനൊന്നുമല്ല വാഴപ്പഴം. ശരീരത്തിന് ഏറെ ഗുണം ചെയ്യുന്ന വാഴപ്പഴം നല്ലൊരു എനർജി ബൂസ്റ്റർ കൂടിയാണ്. ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ ചില അസുഖങ്ങൾക്ക് മരുന്നായും ഇതിനെ ഉപയോഗിക്കാം. വാഴപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ട്രിപ്റ്റോഫൻ എന്ന പ്രോട്ടീന് സന്തോഷത്തിന്റെ ഹോർമോണായ സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുണ്ട്. ആയതിനാൽ വാഴപ്പഴം കഴിക്കുന്നത് സമ്മർദ്ദത്തെ അകറ്റുന്നതിനും സന്തോഷത്തോടെയിരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഓർമ്മ വർദ്ധിപ്പിക്കുന്നതിനും ഏറെ നല്ലതാണിത്. ദഹനം സുഗമമാക്കുന്നു, അതോടൊപ്പം തന്നെ ശരീരത്തിലെ അനാവശ്യമായ വസ്തുക്കൾ പുറംതള്ളാനും സഹായിക്കുന്നു. വാഴപ്പഴത്തിൽ പ്രകൃതിദത്തമായി ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. മലബന്ധം ഒഴിവാക്കാൻ വാഴപ്പഴവും ഭക്ഷണത്തിന്റെ കൂടെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്.